നമസ്കാരം. വിഷയങ്ങൾ പലതും മാറി മറിഞ്ഞു വന്നാലും സിനിമയിലെ കാമപ്പേക്കൂത്ത് പിടിച്ച കുറെ പുങ്കവന്മാർ ഇവിടെ കാട്ടിക്കൂട്ടിയത് എന്തായാലും കേരളം അത്ര പെട്ടെന്നൊന്നും മറക്കാൻ പോകുന്നില്ല. അതിവിടെ നിൽക്കും, അതിൻ്റേതായ ഫലവും വാങ്ങിച്ചുകൊണ്ട് ഈ പുങ്കവന്മാർ ഇവിടെ നിന്ന് പോവുകയുള്ളൂ എന്നുള്ളത് ഉറപ്പാണ്. ഈ അവസരത്തിലാണ് പ്രതിപക്ഷം പോലും അതിശക്തമായിട്ട് ഇക്കാര്യത്തിൽ പ്രതികരിക്കാതിരിക്കുന്ന സമയത്ത് കോൺഗ്രസിലെ അഡ്വക്കേറ്റ് ഗോപിദാസ് ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടു. ആ പോസ്റ്റ് ഇപ്രകാരമാണ്: കോഴിത്തമ്പ്രാക്കൾ വാണരുളുമ്പോൾ സിനിമയിലെ വലിയ കോഴിത്തമ്പ്രാക്കൾ മന്ത്രിയായും MLA ആയും വാണരുളുന്ന ഇന്നാട്ടിൽ ബലാത്സംഗ കേസിലെ പ്രതി മുകേഷിനെ കൈയൊഴിയാതെ CPMഉം സർക്കാരും മർക്കടമുഷ്ടി തുടരുകയാണ്. പാർട്ടി കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിർദ്ദേശമുണ്ടായിട്ടും ജനരോഷം കത്തിപ്പടർന്നിട്ടും മുകേഷിനെ സംസ്ഥാന നേതൃത്വം സുരക്ഷിതമായ കോഴിച്ചിറകൊരുക്കി ഒളിപ്പിച്ച് നിർത്തുന്നത് എന്തിനാണ്? ഉത്തരങ്ങൾ പലതുണ്ട്. അഭിസാരികയുടെ സാരിത്തുമ്പിൽ തൂങ്ങി ജനകീയ സർക്കാരിനെ തകർത്തെറിഞ്ഞ് അധികാരം പിടിച്ച സർക്കാരാണ് നിലവിലുള്ളത്. കള്ളക്കഥകൾ പടച്ച് അഭിസാരികയെ അഡ്ജസ്റ്റ് ചെയ്ത് ഭരണം പിടിക്കാൻ സഹായിച്ചവന് പാരിതോഷികമായി മന്ത്രിപ്പണി നൽകിയ സർക്കാരിൻ്റെ നാടാണിത്. സിനിമയിലെ പ്രമുഖർക്കെതിരെ ലൈംഗിക അതിക്രമം ആരോപണങ്ങൾ ഉയർന്നപ്പോൾ അവ ഉന്നയിച്ച നടിമാർ അതിൽ ഉറച്ചു നിന്നാൽ നടപടിയെടുക്കാമെന്ന സർക്കാരിൻ്റെ ആദ്യ പ്രതികരണം തന്നെ സർക്കാർ വേട്ടക്കാർക്കൊപ്പമാണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. നടിമാർ തങ്ങളുടെ പരാതികളിൽ ഉറച്ചു നിൽക്കില്ലെന്ന ആത്മവിശ്വാസം ഉണ്ടായിരുന്നതിനാൽ അന്നേരം മുതൽ നടിമാരുടെ ഉറപ്പും ധൈര്യവും പൊളിക്കാൻ അധികാരസ്ഥാനങ്ങളിൽ നിന്ന് തന്നെ ശ്രമം ആരംഭിച്ചിരുന്നു. കടുത്ത സമ്മർദ്ദവും ഭീഷണിയും വരുമ്പോൾ നടിമാർ ഒന്നൊന്നായി പിൻവലിയുമെന്ന കണക്കുകൂട്ടൽ പ്രതികളേക്കാൾ അധികാരി വർഗത്തിനാണ് ഉണ്ടായത്. ചലച്ചിത്ര അക്കാദമി ചെയർമാനായിരുന്ന രഞ്ജിത്തിനെതിരായ പരാതിയിൽ കാര്യങ്ങൾ ഏറെക്കുറെ സർക്കാരിൻ്റെ താൽപ്പര്യത്തിന് അനുകൂലമായി കഴിഞ്ഞു. പരാതിക്കാരി ഒരു ഇടതുപക്ഷ സഹയാത്രികയാണെന്നതും ശ്രദ്ധേയം. സിനിമാ രംഗത്തെ ചൂഷണങ്ങൾ ഒഴിവാക്കാനുള്ള നയരൂപീകരണ സമിതിയിൽ ബലാത്സംഗ കേസിലെ പ്രതി മുകേഷ് MLAയെ കുടിയിരുത്താൻ CPM തയ്യാറായി. ഇരയുടെ നീതി നിർവഹണ സമിതിയിൽ വേട്ടക്കാരനെ കുടിയിരുത്തിയുള്ള നിർവഹണങ്ങൾ CPMന്റെ പതിവ് ശൈലിയാണ്. എതിർപ്പുകൾ ഏറെ ഉണ്ടായിട്ടും ബലാത്സംഗിക്ക് പിന്തുണയുമായി പാർട്ടിയുടെ സ്ത്രീപക്ഷ ജിഹ്വകളായ KK ശൈലജയും PK ശ്രീമതിയും രംഗത്ത് വന്നു. ശൈലജയുടെ ഈ സമ്പൂർണ്ണ സ്ത്രീവിരുദ്ധ നിലപാടിനെ ശൈലജ എന്നൊക്കെ വിശേഷിപ്പിച്ചാലും മതിയാകില്ല. അധികാരം കയ്യിലുണ്ടായിട്ടും അതിൻ്റെ സംരക്ഷണ വലയം ദുർവിനിയോഗിക്കാതെ കഴമ്പില്ലാത്ത ഒരു പരാതിയുടെ മാത്രം അടിസ്ഥാനത്തിൽ വിചാരണയ്ക്ക് സ്വയം ഏൽപ്പിച്ചു നൽകി. ജനമനസ്സിൽ സംശുദ്ധനായ ഉമ്മൻചാണ്ടി എന്ന നീതിമാനായ ഭരണാധികാരിയെ ഈ അവസരത്തിൽ കേരളം അനുസ്മരിക്കുന്നുണ്ട്. ഇവിടെ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇന്നോ നാളെയോ അറസ്റ്റിലാകാനിരിക്കുന്ന ഒരു ബലാത്സംഗ വീരനെ മുഖ്യമന്ത്രിയും തൻ്റെ പാർട്ടിയും MLA സ്ഥാനത്ത് തുടരാൻ അനുവദിക്കുന്നതിൻ്റെ കാരണം വെളിവാക്കപ്പെടേണ്ടതുണ്ട്. അധികാരവും ധനവും പിടിച്ചെടുക്കാനുള്ള ഒരു ഉപകരണം മാത്രമാണ് സ്ത്രീയും അവളുടെ ശരീരവും എന്നതാണ് ഭരിക്കുന്ന പാർട്ടിയുടെ കാഴ്ചപ്പാടെന്ന് വ്യക്തമാക്കുന്ന നടപടികളിലൂടെയാണ് CPM മുന്നോട്ട് നീങ്ങുന്നത്. 10-40 വർഷമായി സിനിമയ്ക്കൊപ്പം മറ്റൊരു കലാരൂപ പരമ്പര പോലെ മുകേഷ് കൊണ്ടു നടക്കുകയാണ് സ്ത്രീപീഡന പദ്ധതികൾ. മുകേഷിൻ്റെ നിയമപരമായ ഭാര്യയായിരുന്ന സരിത തന്നെ ഇതേക്കുറിച്ച് ഏറെ പരാതിപ്പെട്ടിട്ടുണ്ട്. വേട്ടയാടി പിടിച്ചാസ്വദിക്കലാണ് ഇഷ്ടൻ്റെ മുഖ്യ വിനോദമത്രേ. മുകേഷിൻ്റെ ഗാർഹിക പീഡന കഥകൾ കണ്ണുനീരോടെ പത്രപ്രവർത്തക വീണ ജോർജിന് മുന്നിൽ സരിത പറയുന്നതിൻ്റെ വീഡിയോ ഇന്നും യൂട്യൂബിൽ ലഭ്യമാണ്. മുകേഷിനെക്കുറിച്ച് ഇതും ഇതിലധികവും നാട്ടാർക്കെല്ലാം അറിവുള്ളതാണ്. എന്നിട്ടും CPM സംസ്ഥാന ഘടകം രക്ഷാകവച ഒരുക്കി മുകേഷിനെ ചുറ്റും പാറ പോലെ ഉറച്ചു നിൽക്കുന്നു. എന്താവാം കാരണം? കാശില്ലാത്ത നടികൾക്ക് അമ്മയിൽ അംഗത്വം ലഭിക്കാൻ ആർക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണമെന്നതിൻ്റെ സമ്പൂർണ്ണ ലിസ്റ്റ് മുകേഷിൻ്റെ കയ്യിലാണത്രേ. ഡേയ്, ഈ കേസിൽ ഞാൻ രാജിവെച്ച് അകത്തു പോയാൽ നീയൊക്കെ കൂടെ അകത്താകുമേ, പറഞ്ഞില്ലെന്ന് വേണ്ട എന്ന മട്ടിൽ ഒരെക്സ്പ്രഷൻ മുകേഷിൽ ദർശിച്ചതുകൊണ്ടാവാം മുകേഷിനെ കൈയൊഴിയരുതെന്ന പരസ്പര ധാരണയിലേക്ക് പാർട്ടി നേതൃത്വം എത്തിച്ചേർന്നത്. നടികളുടെ ശരീരം അച്ചാരം വെച്ചുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ അമ്മയിൽ ഒതുങ്ങാതെ രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിലെല്ലാം എത്രമാത്രം വ്യാപിച്ചു കിടക്കുന്നുവെന്ന
മുകേഷിൻ്റെ ലിസ്റ്റ് പുറത്തു വന്നാൽ അറിയാനാകും. മലയാള നാട്ടിൽ അമ്മ എന്ന പദത്തിൻ്റെ പവിത്രത നഷ്ടപ്പെട്ടിരിക്കുന്നു. ഉമ്മറും ബാലങ്കെ നായരും ടി ജി രവിയും വെള്ളിത്തിരയിൽ ആടിയ ക്രൂരമായ ബലാത്സംഗ നടനങ്ങൾ ഇക്കാലത്ത് സിനിമയെ മുന്നിൽ നിന്ന് നയിക്കുന്നവർ അമ്മയെന്ന ബാനറിന് കീഴിൽ ഒന്നിച്ചു നിന്ന് ജീവിതചര്യ പോലെ അർമാദിച്ച് ആഘോഷമാക്കുന്നു. അമ്മയെന്ന് കേൾക്കുമ്പോൾ അറപ്പും വിദ്വേഷവുമാണിപ്പോൾ സാധാരണ മലയാളി മനസ്സിൽ കടന്നു കയറുക. നന്മ പേറി നിന്ന പല മലയാള പദങ്ങൾക്കും ഈ ആറേഴ് കൊല്ലം കൊണ്ട് വിപരീതാർത്ഥം വന്ന് ഭവിച്ചിട്ടുണ്ടെന്ന് ഓർക്കുക. ഈശ്വരനെ കുറിക്കുന്ന കാരണഭൂതൻ സർവനാശകാരണൻ എന്നതിൻ്റെ പര്യായമായി കാലം മാറ്റി എഴുതിയിരിക്കുന്നു. നീതിയും നിയമവും നാട്ടിലെല്ലാവർക്കും ഒരുപോലെ എന്നാണ് ഭരണഘടനയിലെങ്കിലും രണ്ടു തരം നീതിയും വിലയിരുത്തലുകളുമാണ് നാം നിത്യേന കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു നിറഞ്ഞ സദസ്സിൻ്റെ മുൻനിരയിൽ കോട്ട് ധരിച്ചിരുന്ന് മോഹൻലാൽ കാട്ടുന്ന അശ്ലീല ആംഗ്യ വിക്ഷേപത്തിൻ്റെ വീഡിയോ പണ്ടേ പ്രചരിക്കുന്നുണ്ട്. തൊട്ടടുത്തിരിക്കുന്ന മെഗാസ്റ്റാർ മമ്മൂട്ടി അത് കണ്ട് ആസ്വദിച്ച മട്ടിൽ മോഹൻലാലിനെ വാത്സല്യത്തോടെ അടിക്കാൻ ശ്രമിക്കുന്നു. ലാലിൻ്റെ ഇടതുവശത്തിരുന്ന് അയാളുടെ ചെവിയിൽ എന്തോ മന്ത്രിച്ച സിദ്ധിക്കിൻ്റെ വാക്കുകളാണ് ലാലിൻ്റെ അശ്ലീല ആംഗ്യ വിക്ഷേപണത്തിന് കാരണമെന്ന് വ്യക്തമാണ്. ഈ വീഡിയോ ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെയും സിദ്ധിക്കിൻ്റെയും ഒരു തമാശയായി മാത്രമാണ് പൊതുസമൂഹത്തിൽ വലിയൊരു വിഭാഗം ആസ്വദിച്ചത്. ലാലിന് പകരം രാജ്യത്ത് മറ്റേതെങ്കിലും ലെഫ്റ്റനന്റ് കേണലാണ് ഇത് ചെയ്തതെങ്കിലോ വാർത്തയാകില്ലേ? നടൻ വിനായകനാണ് ആ ആംഗ്യ വിക്ഷേപം നടത്തിയിരുന്നതെങ്കിൽ അയാളുടെ സാംസ്കാരിക നിലവാരം സോഷ്യൽ മീഡിയ പോസ്റ്റ്മോർട്ടം നടത്തി അയാളെ പഞ്ഞിക്കിടുമായിരുന്നില്ലേ? ഇനി നടൻ ഇന്ദ്രൻസ് ആയിരുന്നു ആ സ്ഥാനത്തിരുന്ന് ആംഗ്യ വിക്ഷേപം നടത്തിയതെങ്കിൽ എന്താകുമായിരുന്നു? ലോ പ്രൊഫൈലിൽ തുടങ്ങി സിനിമാ രംഗത്ത് ആദരണീയനായി വളർന്ന ഇന്ദ്രൻസിനെ ആരെങ്കിലും വെറുതെ വെച്ചേക്കുമോ? ഇവിടെയാണ് സിനിമാ രംഗത്തെ ചില ഏട്ടന്മാർക്കും ഉന്നതന്മാർക്കും പൊതുസമൂഹം അനുവദിച്ചു നൽകിയ താരപരിവേഷത്തിൻ്റെ അപകടമിരിക്കുന്നത്. അങ്ങനെ ലഭിച്ച പ്രിവിലേജ് ബലാത്സംഗം ഒരു ജീവിത ശൈലിയാക്കി മാറ്റാനുള്ള ചങ്കൂറ്റത്തിലേക്ക് സിദ്ദിഖിനെയും മുകേഷിനെയും ഇനിയും പേര് വെളിപ്പെടുത്താത്ത ഒരു പറ്റത്തെയും കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നു. അവർക്കൊക്കെ എന്തുമാകാമെന്ന അനുവാദം കൊടുത്ത സമൂഹത്തിൻ്റെ താര ആരാധന മനോഭാവമാണ് കേരളമാകെ ലജ്ജിച്ച് തലകുനി പോകുന്ന അവസ്ഥയിലേക്ക് നാടിനെ നയിച്ചത്. കേരളത്തിൽ ഈ പ്രശ്നങ്ങൾ പുകയുമ്പോൾ ഇന്ദ്രപ്രസ്ഥത്തിൽ വാലിന് തീപിടിച്ച് നടക്കുകയാണ് സാക്ഷാൽ ലങ്കാധിപൻ. എതിർ പാർട്ടിക്കാരനാണെങ്കിലും മുകേഷിനെ തള്ളിപ്പറയാനാവില്ല ഈ നാരീഗന്ധ പ്രിയ രാവണന്. ശാന്തിവിള ദിനേശൻ കത്തിപ്പടർച്ച അശാന്തിയുടെ രോഷം മാധ്യമപ്രവർത്തകർക്ക് നേരെ പ്രയോഗിച്ച് തടി തപ്പുകയാണ് ഈ കേന്ദ്ര അധികാരി. സിനിമാ രംഗത്ത് നിലവിലുള്ള ഈ അവസ്ഥയുടെ ക്ലൈമാക്സ് ആർക്കനുകൂലമായി ഭവിച്ചാലും CPM തന്നെയാവും ഗുണഭോക്താക്കൾ. ആക്രമിക്കപ്പെട്ട അഭിനേത്രികൾക്ക് നീതി ലഭിച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് CPM സ്ത്രീപക്ഷവാദികളായി വീണ്ടും ആഘോഷം നടത്തും. വിധി മറിച്ചാണെങ്കിൽ ബലാത്സംഗികളെ വിദഗ്ധമായി സംരക്ഷിച്ചതിൻ്റെ ക്രെഡിറ്റും പറഞ്ഞ് പാർട്ടി സിനിമാക്കാരിൽ നിന്ന് വേണ്ടത് കൈനീട്ടി വാങ്ങുകയും ചെയ്യും. പ്രതിസന്ധി മുതലെടുത്ത് സിനിമാ വ്യവസായ അപ്പാടെ കയ്യിലൊതുക്കാൻ CPM ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. ആ നിലയിൽ പാർട്ടി പോഷണത്തിന് മാത്രമുള്ള കലാരൂപമായി സിനിമയെ മാറ്റിയെടുക്കാൻ CPM നയരൂപീകരണം നടത്തിയേക്കും. അതോടെ സിനിമയെന്ന ജനകീയ കലാരൂപം ഇല്ലാതാകും. റഷ്യയിൽ സംഭവിച്ചത് ഇതാണ്. സിനിമാ രംഗത്ത് നമ്മുടെ സാംസ്കാരിക നായ്ക്കൾക്ക് ഈ വിഷയത്തിൽ ഉരിയാട്ടമില്ലാതായോ? കുറഞ്ഞ പക്ഷം അമ്മയുടെ പേര് മൂവി അസോസിയേഷൻ ഓഫ് മലയാളം ആർട്ടിസ്റ്റ് മാമ എന്നോ അസോസിയേഷൻ ഓഫ് കോഴിക്കൂട്ടം ആർട്ടിസ്റ്റ് അക്ക എന്നോ ആക്കി മാറ്റിയ അമ്മയെ സ്വതന്ത്രയാക്കാൻ സിനിമയിലെ ബുദ്ധിജീവികളും സാംസ്കാരിക പ്രതിഭകളും ഒരു കോൺക്ലേവ് കൂടണമെന്നൊരപേക്ഷയുണ്ട് എന്നാണ് അഡ്വക്കേറ്റ് ജി ഗോപിദാസ് അതിശക്തമായ ഭാഷയിൽ തന്നെ എഴുതിയിരിക്കുന്നത്. ഇതുപോലെ ഒരുപക്ഷേ കോൺഗ്രസിനകത്ത് ഒരാൾക്കും ഇത്തരത്തിൽ ഒരു വിമർശനം കൊടുക്കാൻ CPMന്റെ നേർക്ക് മുനവ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഇത് സിനിമാ പുങ്കവന്മാർക്കും രാഷ്ട്രീയ CPM പുങ്കവന്മാരുടെയും നെഞ്ചിലാണ് ഈ വാക്കുകൾ കൊള്ളുന്നത്. പക്ഷേ കാണ്ടാമൃഗത്തിനേക്കാളും തൊലിക്കെട്ടിയുള്ള അവർക്കത് എവിടെ ഏൽക്കാനാണ്.